ഇന്ത്യയിലെ ചന്ദ്രമനുഷ്യൻ എന്ന വിശേഷണത്തിന് അർഹനായ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജി മാധവൻ നായർ. ചന്ദ്രയാൻ ദൗത്യം ഉൾപ്പെടെ 25 ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ അഭിമാനത്തോടുകൂടിയാണ് 2009 ISROയുടെ നേതൃപദവിയിൽ നിന്ന് ഡോക്ടർ മാധവൻ നായർ വിരമിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പാരീസ് ആസ്ഥാനമായ ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് എയറോനോട്ടിക്സിന്റെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ ബഹിരാകാശ പ്രതീക്ഷകളെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചും ഡോക്ടർ ജി മാധവൻ നായർ ഇന്ന് വ്യൂ പോയിന്റിൽ സംസാരിക്കും. സർ, മോസ്റ്റ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ മാധവൻ നായർ ISROയുടെ ചെയർമാനായി നിന്നിരുന്ന 6 വർഷക്കാലം ISROയുടെ സുവർണകാലമായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. കാരണം 25 ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. രാജ്യം ആഘോഷപൂർവ്വം കൊണ്ടാടിയ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ ശില്പിയാണ് താങ്കൾ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം നമ്മൾ സന്തോഷിച്ചത് ചൊവ്വ പര്യവേക്ഷണ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയപ്പോഴാണ്. ചന്ദ്രയാൻ ദൗത്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? താങ്കൾ എങ്ങനെയാണ് ഈ രണ്ട് മിഷനെയും കാണുന്നത്? ചന്ദ്രനിലേക്കുള്ള യാത്ര വളരെ ലക്ഷ്യബോധം വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതായത് ചന്ദ്രൻ്റെ ഉപരിതലത്തിനെ പറ്റി പഠിക്കാനും അവിടെ എന്തൊക്കെ മിനറൽസ് ഉണ്ടെന്ന് നോക്കാനും. അപ്പോൾ ആ മിഷൻ വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ അവസാനം നമുക്ക് അവിടെ ജലത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞു. അത് ലോകത്തിലെ ആദ്യമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അത് വളരെ വലിയൊരു നേട്ടമാണ്. നമുക്ക് ചൊവ്വയിലേക്കും അതേപോലൊരു മിഷൻ ചെയ്യാമായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടെ സമയമെടുക്കും. ഇതുപോലെ ഒരു 10-12 ഇൻസ്ട്രുമെൻറ്റ്സ് ചൊവ്വയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് അത്രയും സമയം ഉണ്ടായിരുന്നില്ല. അതുമല്ല, അത്ര ഒരു ഉപഗ്രഹത്തിൻ്റെ ഭാരവും കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ചൊവ്വയിലേക്ക് പോകാനാണെങ്കിൽ 2 കൊല്ലത്തിലൊരിക്കൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടു. സഹിതാർ പറഞ്ഞാൽ 26 മാസത്തിലൊരിക്കൽ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും 2 കൊല്ലം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ആ ഉദ്ദേശത്തോടു കൂടിയാണ് PSLV കൊണ്ടുപോകാവുന്ന ഭാരമുള്ള ഒരു ഉപഗ്രഹം ഉണ്ടാക്കുകയും അതിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് അയക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടുന്ന് ചൊവ്വയിലേക്കുള്ള യാത്ര കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അതൊരു ടെക്നോളജി അച്ചീവ്മെൻ്റ് ആണെന്ന് പറയാം. പിന്നെ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സിന് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിൽ മീഥെയ്ൻ സെൻസറുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ നേട്ടമായിരിക്കും. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന വിവരങ്ങളായിരിക്കുമല്ലോ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയല്ല, ഇപ്പോൾ ജീവജാലങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. ഒരു കാലത്ത് ഏകദേശം ഒരു ബില്യൺ ഇയേഴ്സ് മുമ്പ് അവിടെ ജീവജാലങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ റെസിഡ്യൂ വെച്ചിട്ട് മീഥെയ്ൻ എമിഷനുള്ളത് ഉണ്ടെങ്കിൽ അന്ന് ജീവജാലങ്ങളുണ്ടെന്നതിന് കൺഫർമേഷൻ ആയിരിക്കും വരിക. ഇന്നിപ്പോൾ നമ്മുടെ നാസയുടെ ദൗത്യവും അതൊക്കെ അവിടെ പോയി വളരെയേറെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ ജീവൻ്റെ സാന്നിധ്യം ഒട്ടും തന്നെ ഇല്ല. ഒന്നാമത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വളരെ ഹോസ്റ്റൈലാണ്. അതായത് മുഴുവൻ കാർബൺ ഡയോക്സൈഡ് ആണ് 95%. ആ കാർബൺ ഡയോക്സൈഡും പിന്നെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ജീവൻ നിലനിർത്താനുള്ള ഒരു കണ്ടീഷനല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഈ അവിടെ പോയിട്ട് ഇറങ്ങി ലോക്കലായിട്ട് സ്പെസിഫിക് സ്റ്റഡി ചെയ്തിട്ട് പോലും ജീവൻ്റെ പ്രസൻസ് അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഇൻഡയറക്റ്റ് ഫൈൻഡിങ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അതിനും സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ചന്ദ്രയാനിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ശാസ്ത്രീയ സ്വഭാവമുള്ളതും ഒരുപക്ഷെ ഭാവിയിലേക്ക് വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നതുമായിരുന്നു. ഇവിടെ നമ്മളൊരു ടെക്നോളജി ടെസ്റ്റാണ് നടത്തിയത്. സ്വാഭാവികമായും ഡോക്ടർ ജി മാധവൻ നായർ പ്രതീക്ഷിച്ചിരിക്കുക, പുതിയ നേതാവ് ISROയ്ക്ക് വരുമ്പോൾ ചന്ദ്രയാൻ്റെ തുടർച്ച ഉണ്ടാകും എന്നായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാതെ ചൊവ്വ പര്യവേഷണ ദൗത്യത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്? ഇത് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള വിവരങ്ങൾ എനിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ എങ്ങനെയൊക്കെയാണ് എടുത്തത്, ഏത് തരത്തിലാണ് എടുത്തതെന്നുള്ളത്. ഒന്ന്, അത് ഇലക്ഷൻ ഇയർ ആയിരുന്നു. ഇലക്ഷൻ ഇയറിൽ പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മിഷൻ പുഷ് ചെയ്താണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷെ അതിൽ ആ കോംപ്രമൈസ്, ഒരു സ്വയംഭരണാവകാശ അധികാരമുള്ള സ്ഥാപനമല്ലേ, ഒരു ഓട്ടോണോമസ് ബോഡി അല്ലേ, അവിടെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടുക? താങ്കളുള്ള കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ISRO തുടങ്ങിയ അന്ന് മുതൽ അവിടെ ചെയർമാനായിട്ടിരുന്നിട്ടുള്ള ഡോക്ടർ സരഭായി, അത് കഴിഞ്ഞ് പ്രൊഫസർ ധാവൻ, പ്രൊഫസർ റാവു, കസൂർ രംഗൻ, ഞാൻ, ഒരു നീണ്ട പരമ്പരയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാലത്തൊക്കെ ഈ ഓട്ടോണമി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഡിസിഷൻ മേക്കിങ്ങും ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് എടുക്കണമെങ്കിൽ
അതിൽ നല്ലൊരു വിഷൻ വേണം, പിന്നെ അതേപോലെ തന്നെ നല്ലൊരു എന്താ പറയുക റിസ്ക് എടുക്കാനുള്ള കഴിവ് വേണം. അതായത് നമുക്ക് ഇത്തരം മിഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലിയർ വന്നിരിക്കും, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു റിസ്ക് എടുത്തിട്ട് മുമ്പിലേക്ക് പോകാനുള്ളത്, പിന്നെ കൂടെ പണിയുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്. ഇസ്രോയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമായിട്ടുള്ള ഒരു ശാസ്ത്ര സമൂഹമുണ്ട്, അവരുടെ കഴിവ് മറ്റ് ഏത് ബഹിരാകാശ ഗവേഷണത്തെക്കാളും മുമ്പിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് പുതിയ രൂപകൽപ്പന ചെയ്ത് മുമ്പിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഇസ്രോയ്ക്ക് ഇതിലും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സഹപ്രവർത്തകരുടെ മുഴുവൻ കഴിവുകളെയും ശരിയായ രീതിയിൽ ടാപ്പ് ചെയ്ത് അവരുടെ വിശ്വാസം ആർജിച്ച് ഒരു ഡെമോക്രാറ്റിക് വേയിൽ ഒരു പദ്ധതി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഒരു ഭരണ രീതിയല്ല ഇപ്പോൾ നടക്കുന്നതെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അത്ര ശരിയാവില്ല, ഓരോരുത്തർക്കും അവരുടേതായ ശൈലി ഉണ്ടാവും. പക്ഷേ നമുക്ക് കാണുന്ന റിസൾട്ട്സ് വെച്ചിട്ടായിരിക്കും അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയാകാം എന്ന് താങ്കൾ സംശയിക്കുന്ന എന്തുകൊണ്ടാണ്? അത് ഇലക്ഷൻ ഇയർ വരുന്നതും ഈ കോംപ്രമൈസ് ഉണ്ടാകുന്നത് ഒറിജിനൽ മാർസ് മിഷൻ പ്ലാനിൽ ഏകദേശം ഒരു ഡസനോളം ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് ജി എസ് എൽ വി ഉപയോഗിച്ച് വിക്ഷേപിക്കാനുമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് വെച്ച് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ചന്ദ്രയാനോളം തന്നെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് രീതിയിലിരിക്കും. പക്ഷേ അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം വരുന്നത്. അതായത് പി എസ് എൽ വി ഉപയോഗിച്ച് കുറഞ്ഞ പേലോഡ് ഉപയോഗിച്ചുകൊണ്ട് വിജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാകിയ ഒരു പദ്ധതിക്ക് വേണ്ടി ശ്രമങ്ങൾ നടക്കുകയായിരുന്നു. ആയിക്കൂടുന്നില്ല. അപ്പോൾ നേരത്തെ താങ്കൾ 2009 ഒക്ടോബർ 31 താങ്കൾ വിരമിച്ച ശേഷം പുതിയ ചെയർമാൻ വരുന്നത് വരെ ആ കാലത്ത് ഈ പറയുന്ന പദ്ധതികളുടെ കൈമാറ്റം ആ സമയത്ത് നടന്നു കാണുമല്ലോ. അപ്പോൾ അതിൽ വെള്ളം ചേർത്തു എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ആ പെർഫോമൻസ് എപ്പോഴും ലീഡർഷിപ്പ് ക്വാളിറ്റീസിനനുസരിച്ചിരിക്കും. പ്രത്യേകിച്ചും ഐ എസ് ആർ എ പോലുള്ള ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്, അവിടുത്തെ ശാസ്ത്രകാരന്മാരുടെ കഴിവ്, അവരുടെ ടെക്നീഷ്യൻസിൻ്റെ കഴിവ്, മറ്റുള്ള കഴിവ് ഞാൻ ഏകദേശം ഒരു 40 കൊല്ലം അനുഭവിച്ച ആളാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ 10 മടങ്ങ് ചെയ്യാൻ കഴിയും. നല്ലൊരു ലീഡർഷിപ്പ്, ലീഡർഷിപ്പ് ഒന്നാമത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വേണം, പൊളിറ്റിക്കൽ സപ്പോർട്ട് വേണം, പിന്നെ ഈ ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരും അത്രത്തോളം ധൈര്യമായിട്ട് ഡിസിഷൻ എടുത്ത് മുമ്പിലോട്ട് പോകണം. മംഗൾയാൻ പ്രൊജക്റ്റ് വിജയിച്ച ശേഷവും ഡോക്ടർ ജി മാധവൻ നായരുടെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു റെസ്പോൺസാണ് പുറത്തു വന്നത്. താങ്കൾ പറഞ്ഞത് 380 കോടി രൂപയുടെ ഒരു എക്സ്ട്രാവഗൻസിയാണ് ഐ എസ് ആർ ഒയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ്. എന്ന് ഞാൻ പറയില്ല, അത് ഈ മിഷന് കോംപ്രമൈസ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ്. അതിൽ ഭാഗികമായിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 350 ഒരു 450 കോടി ചിലവാക്കിയിരുന്നെങ്കിൽ ഇതിൽ നല്ല മിഷൻ ചെയ്യാമായിരുന്നു. പക്ഷേ അതിൻ്റെ പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ചന്ദ്രയാൻ ഈ മാർസ് മിഷനിൽ നിന്ന് കൂടുതലായിട്ടുള്ള ശാസ്ത്ര വിവരങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടാനില്ല. ഇതുവരെ കിട്ടിയതായിട്ട് എനിക്കറിവില്ല. ഇനി ഏകദേശം ഒരു കൊല്ലത്തോളം അതിൻ്റെ ഓപ്പറേഷൻ ഉണ്ട്, അതിനിടയ്ക്ക് എന്തെങ്കിലും വിവരമായിട്ടാണെങ്കിൽ നന്നായിരിക്കും. നാസയുടെ മാർസ് മിഷൻ മാവനുമായിട്ട് റോവറുമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇന്ത്യയുടെ മംഗൾയാൻ? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻസ് ആണ്, നമുക്ക് ഇമേജ് ചെയ്യാൻ പോലും കഴിയില്ല. അത്തരമുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റപ്പുമായിട്ട് നല്ലൊരു എക്സ്പെരിമെൻ്റ് പ്ലാനുമായിട്ടാണ് മാവേൻ പോയിട്ടുള്ളത്. അപ്പോൾ മാവേനുമായിട്ട് നമ്മുടെ മിഷൻ കമ്പയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു സാഹസമായിരിക്കും, ഒരു ആനയും ആടും തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കും. ചന്ദ്രയാൻ 2 എന്തുകൊണ്ടാണ് സംഭവിക്കാതെ പോയത്? അതിനൊരു പ്രയോറിറ്റി കിട്ടുന്നില്ലേ? അല്ല, ഒന്നാമത് ഈ മാർസ് മിഷന് വേണ്ടിയിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധനങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ചന്ദ്രയാൻ 2 വേണ്ടി ചെയ്തിട്ടുള്ള പല എക്യുപ്മെൻസും ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ നാച്ചുറലി ചന്ദ്രയാൻ 2 താമസം വരും. പിന്നെ അതിന് വളരെ കൃത്യമായിട്ട് വേണ്ട ഒരു ലാൻഡറും റോവറും ഒക്കെ നിർമ്മിക്കാനുള്ള അതിനുള്ള ഗവേഷണവും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പലതും വേണ്ടി വരുന്നുണ്ട്. അതും കുറച്ച് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് ഞാൻ അറിയുന്നത്. ആ ഒരു കാരണം കൊണ്ട് ഇനി ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് ചന്ദ്രയാൻ 2 നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഐ എസ് ആർ ഒയുടെ മുൻ ചെയർമാനായിരുന്ന താങ്കളും ഇപ്പോഴത്തെ ചെയർമാനായ ഡോക്ടർ കെ രാധാകൃഷ്ണനും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും വിരോധം നിലനിൽക്കുന്നുണ്ടോ? ശ്രീ മാധവൻ നായർ,
യാതൊരു വിധത്തിലുമില്ല. അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒരുപക്ഷെ താങ്കളുടെ പദ്ധതിക്ക് ഒരു തുടർച്ച ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഉള്ളതുപോലെ തോന്നുന്നു ഈ സംഭാഷണത്തിൽ പോലും? അല്ല, പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്പേസ് പ്രോഗ്രാം തുടങ്ങുന്നത്. എന്നിട്ട് പോലും ഒരു 5 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പ് എത്തിക്കഴിഞ്ഞു. റോക്കറ്റ് ഉണ്ടാക്കാനായാലും ക്രയോജനിക് സാങ്കേതിക വിദ്യയിലായാലും സാറ്റ് ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാനായാലും അതുപയോഗിച്ച് പ്രായോഗികമായിട്ടുള്ള ടെലിമെഡിസിൻ ടെലി എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാം ചെയ്യാനൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മുൻനിരയിലേക്ക് എത്തി നിൽക്കുന്ന സമയം പിന്നെ അതിൽ നിന്നും വലിയൊരു കുതിച്ച് ചാട്ടമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അതിനുള്ള പരിപാടികൾ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങളും ഉണ്ടാവാം. ചിലപ്പോൾ ഗവൺമെൻറ് തന്നെ റെസ്ട്രിക്ഷൻസ് കൊടുത്തു വരാം, എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽസ്. അത് കാരണം ആ ഒരു കുതിച്ച് ചാട്ടത്തിനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കമ്പാരിസൺ വെച്ചിട്ടല്ല, ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടല്ല ഉറക്കിയെന്നെങ്കിലും നമ്മുടെ നെയ്ബറായിട്ടുള്ള ചൈനയുടെ കാര്യം നോക്കണം. അവർ ഇപ്പോൾ തന്നെ ഒരു 15 മുകളിൽ ആസ്ട്രോനോട്ട്സിനെ അവരുടെ സ്വന്തം റോക്കറ്റ് അയച്ചു കഴിഞ്ഞു. അവരൊരു മിനി സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ റോക്കറ്റുകൾ നമ്മുടെ റോക്കറ്റുകളെക്കാളും 3 ഇരട്ടിയെങ്കിലും പവറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം അവർക്ക് കൈവരിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് കൈവരിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു മത്സരമില്ല എന്ന് ഭംഗ്യന്തരാണ് താങ്കൾ പറഞ്ഞെങ്കിലും നമുക്കറിയാം ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യങ്ങൾക്കിടയിൽ വലിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾക്ക് താങ്കൾ പറഞ്ഞതുപോലെ ചൈനയോ അല്ലെങ്കിൽ റഷ്യയോ പോലെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് വരാനും ബൃഹത് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിനുമുള്ള പരിമിതിയായി മാറുന്നത് ഈ ബജറ്ററി കൺസ്ട്രെയിൻസ് ആണോ, അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ആവിഷ്കരിക്കാനുമുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലായ്മയോ നേതൃത്വം ഇല്ലായ്മയോ ആണോ? ഓരോ കൊല്ലവും ബഡ്ജറ്റ് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് അലോട്ട് ചെയ്യുന്ന ബഡ്ജറ്റിൻ്റെ ഏകദേശം പകുതി മാത്രമേ ചിലവഴിക്കാൻ കഴിയുന്നുള്ളൂ. ആ പകുതിയിൽ നിൽക്കുന്നത് പുതിയ പരിപാടികളില്ലാത്തതുകൊണ്ടാണ്, പുതിയ പരിപാടികൾ ഏറ്റെടുത്ത് മുമ്പിലോട്ട് കൊണ്ടുപോകാത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് പുരോഗതിയും അത് ബാധിക്കുമെന്നുള്ളത് വെച്ചാണ്. അപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ കാര്യമല്ല, റിസോഴ്സിൻ്റെയും പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇസ്രോയിലുണ്ട്. അവരുടെ കഴിവ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പല പരിപാടികളും വളരെ വേഗത്തിലും വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം നമുക്കില്ല? ഇപ്പോൾ സ്പേസ് കമ്മീഷനുണ്ട്, അതുപോലെ തന്നെ ISRO-യ്ക്കകത്ത് തന്നെ വിദഗ്ധർ അടങ്ങുന്ന സമിതികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പുതിയ പദ്ധതികൾ, താങ്കൾ പറഞ്ഞു ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ISRO-യ്ക്കുള്ളത്, ലോകത്തെ മറ്റ് പല ബഹിരാകാശ ശാസ്ത്രജ്ഞരെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മിടുക്കന്മാരായ ഒരു ടീം നമുക്കുണ്ട്, എന്തുകൊണ്ടാണ് പുതിയ പദ്ധതികൾ ഉയർന്നു വരുന്നതിന് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള തടസ്സം പിന്നീട്? നമ്മുടെ ഭഗവത്ഗീതയിലെടുത്താൽ തന്നെ അർജുനൻ്റെ തേരാളിയായിട്ട് കൃഷ്ണനെ കിട്ടി. ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ യുദ്ധത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരാണോ ആ ലീഡ് ചെയ്യുന്നത്, അവിടെ കുതിരകളെ മാനേജ് ചെയ്തായിരുന്നു, അതുപോലുള്ള ഒരു നേതൃത്വം വേണ്ടത് വളരെ ആവശ്യമാണ്. താങ്കൾ ISRO-യുടെ ചെയർമാനായിരുന്ന 6 വർഷക്കാലം 25 ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ താങ്കൾക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ പരമോന്നത ബഹുമതികൾ നൽകി രാജ്യം താങ്കളെ ആദരിച്ചു. അതിനുശേഷമാണ് പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതും ശ്രീ ഡോക്ടർ ജി മാധവൻ നായരുടെ അതുവരെ ഉണ്ടായിരുന്ന യശസ്സിന് കോട്ടം തട്ടുന്നതും. ഞാൻ പറഞ്ഞു വരുന്നത് ഡാവോസ് മൾട്ടിമീഡിയ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഉണ്ടാക്കിയ കരാറിനെ കുറിച്ചാണ്. എന്താണ് യഥാർത്ഥത്തിൽ താങ്കൾക്ക് മേൽ ആരോപണം വീഴാനുള്ള കാരണം? അതിൻ്റെ കാരണം ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഒന്നാമത് നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള ഇവൻസാണ്. ആദ്യം കൺട്രോളർ ഓഫ് ഓഡിറ്റ് ജനറൽ വിനോദ് റോയ്, അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ കോൺട്രാക്റ്റ് വഴി ഇന്ത്യക്ക് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്, അത് ഇപ്പോൾ 2.7 lakh crores ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കോൺട്രാക്റ്റ് വിധം 1 പൈസ പോലും നമുക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഇതേ ഉത്തരം ഈ കോൺട്രവേഴ്സി വന്നതിൻ്റെ
ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഈ ആക്ഷനൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ എവിടെയോ എന്തോ തകരാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി യാതൊന്നും ആലോചിക്കാറില്ല. ചിലരുടെ അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന് മാത്രം. അല്ല, വ്യക്തിപരമായി താങ്കളൊരു മനുഷ്യനാണല്ലോ. ആത്യന്തികമായി താങ്കളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായി ആണല്ലോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് കാണില്ലേ? അല്ല, ഇതിപ്പോൾ നേരത്തെ തന്നെ പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, കോടതികളിൽ പോവുക അല്ലെങ്കിൽ മറ്റ് എൻക്വയറികളിൽ പോവുക, അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞാലും സമയം നീണ്ടുപോകുമെന്നല്ലാതെ ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളെപ്പറ്റി വിചാരിച്ച് എൻ്റെ മനസ്സുമുണ്ടാക്കാറില്ല, എൻ്റെ പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാറില്ല. എനിക്ക് ഇനിയും കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ യുവതലമുറയ്ക്ക് പ്രചോദനം നൽകാനും പ്രത്യേകിച്ചും അവരുടെ ശാസ്ത്രരംഗത്തെ കൊണ്ടുവരാനുള്ള പരിപാടികൾ പങ്കെടുക്കാനും ഈ സ്റ്റുഡൻസുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെയാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത്. ആൻഡ്രിക്സ് ഡെവോസ് ഡീലിൽ 200,000 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടാക്കി എന്നതാണല്ലോ കുറ്റം. അതിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ഉള്ള അവസരം മാധവൻ നായർക്ക് നിഷേധിക്കപ്പെട്ടു. അതായത് ഒന്നാമത് ഈ സാധാരണ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഒരു ചാർജ് ഷീറ്റോ എന്തെങ്കിലും വേണം. ഇന്നേ വരെ ഒരു ചാർജ് ഷീറ്റും എനിക്ക് തന്നിട്ടില്ല. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞിട്ടുള്ള ബാൻ ഓർഡർ ഉണ്ടല്ലോ, അതിൻ്റെ കോപ്പി പോലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ എവിടെയോ എന്തൊക്കെയൊക്കെ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. ബാൻ നിലനിൽക്കുന്നുണ്ടല്ലോ. ആയിരിക്കാം, പക്ഷേ ഞാനതിന് അതിൻ്റെ പുറകെ പോകാറില്ല. എൻ്റെ പരിജ്ഞാനവും എൻ്റെ വൈദഗ്ധ്യവും ആവശ്യമില്ലാത്ത ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ചും യു പി എ ഗവൺമെൻറ് സമയത്ത് ആണിത് ചെയ്തത്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു നിലപാട് അവർ ഉറച്ചു നിന്നു. ഈ ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് സി എ ജി റിപ്പോർട്ടും അതൊക്കെ വന്നിട്ട് പോലും അത് തിരുത്തി എഴുതാൻ അവർക്ക് ഉള്ള സമയമോ അതിനുള്ള ഒരു ഒരു എന്താ പറയുക സാമാന്യ മര്യാദ പോലും ഉണ്ടായിരുന്നില്ല. ശാസ്ത്ര സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശാപം തൊഴിൽ രംഗത്തെ അസൂയയാണെന്ന് ഡോക്ടർ മാധവൻ നായർ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് ഇത്ര വലിയ അസൂയ താങ്കളോട്? ഞാൻ വ്യക്തിയെ പറ്റില്ല, ഒരു കളക്റ്റീവ് സിസ്റ്റത്തിൽ പലപ്പോഴും എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വിഭിച്ചിട്ടുള്ള ആ ഗലീലിയെ പിടിച്ച ജയിലിലടച്ചില്ലേ, അതുപോലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ ആധുനിക ഭാരതത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്പേസ് കമ്മീഷനിലും ആൻഡ്രിക്സ് കമ്മിറ്റിയിലും എല്ലാം അംഗമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനാണ് താങ്കൾ ഒപ്പുവെച്ച ഒരു കരാറിൽ അപൂർണമാണെന്നും അത് അപകടമുള്ളതാണെന്നും ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തുന്നതും പിന്നീട് ഒരു സമിതിയെ വെച്ച് അത് അന്വേഷിക്കുന്നതും ഈ കരാർ റദ്ദാക്കണം എന്ന തീരുമാനമെടുക്കുന്നതും. ഡോക്ടർ രാധാകൃഷ്ണന് താങ്കളോടുള്ള വ്യക്തിവിരോധമാണ് ഇതിന് കാരണമെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് പരിമിതമായിരിക്കാം. ആ പരിമിതി ചിലപ്പോൾ അത്യാഹിതങ്ങൾ വരെ സംഭവിച്ചെന്നിരിക്കും. ഇതും അതുപോലൊന്നും ആയിക്കൂടുന്നില്ല. ഇത്രയും വലിയൊരു ഡെമോക്രാറ്റിക് രാജ്യത്ത്, ഇത്രയും വലിയ നീതി സംവിധാനങ്ങളുള്ളൊരു സ്ഥലത്ത് താങ്കൾക്ക് ഇതൊന്നും പ്രൂവ് ചെയ്യാനൊരു അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു അല്പം അവിശ്വസനീയതയുണ്ട്. അല്ല, പ്രത്യേകിച്ചും ഇതാണ്, സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തിയററ്റിക്കലി എല്ലാം നല്ലതാണ്, പക്ഷേ പ്രാക്ടിക്കലി നമ്മുടെ സംവിധാനങ്ങളിൽ പലതും മാറ്റം വരേണ്ടത് ആവശ്യമാണ്. ചാരക്കേസിൽ ശാസ്ത്രജ്ഞർ ക്രൂശിക്കപ്പെടുകയും പിന്നീട് നീതി ലഭിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നീതി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ ഈ രാജ്യത്ത്? അത് പൂർണ്ണമായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പിന്നെയും റിട്ടും അതായിട്ട് പോയിട്ടില്ലേ 20 കൊല്ലം കഴിഞ്ഞിട്ട്. അത്രയും കാലം നമ്മളിതിൻ്റെ പുറകെ പോകുന്നത് ആ എനർജി വേറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വല്ലതും ഉപയോഗിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ഉള്ളടക്കത്തിൽ നിലവിലെ ISROയിലെ പ്രവർത്തനത്തിൽ, ഭരണ സംവിധാനത്തിൽ വിമർശന വിധേയമായ ചില കാര്യങ്ങളുണ്ട് എന്നൊരു സൂചന താങ്കൾ തന്നു. കാരണം ഭാവിയിലേക്കുള്ള നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് നേതൃത്വം കൊടുക്കാൻ ഇപ്പോഴത്തെ ചെയർമാൻ കഴിയുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അതിനുള്ള പോംവഴി? സി ഒന്നാമത്
ഈ ഒരു ചെയർമാനോ ഒരു സെക്രട്ടറിയോ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിമിലായിരിക്കും. ആ ടൈം ഫ്രെയിം കഴിയുമ്പോൾ പുതിയൊരാളെ സെലക്ട് ചെയ്യും. അപ്പോൾ പുതിയൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരം ക്രൈറ്റീരിയ ആ സെലക്ഷൻ കമ്മിറ്റി മനസ്സിൽ വയ്ക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ഒരു മിഷൻ പൂർത്തിയാക്കുകയാണ് ഈ ചൊവ്വ പര്യവേഷണത്തിലൂടെ നടത്തിയതെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ISROയ്ക്ക് മേൽ ഒരു നിയന്ത്രണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു ഓട്ടോണോമസ് നേച്ചറിനെ ബാധിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് താങ്കൾ ഭയക്കുന്നുണ്ടോ? മോഡിജിയുടെ ഭരണ ശൈലി നോക്കുകയാണെങ്കിൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ അഗാധമായിട്ട് പഠിച്ച് വിശകലനം ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ പുതിയ സെറ്റപ്പിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് നമ്മുടെ സ്പേസ് പ്രോഗ്രാം പുതിയൊരു പാതയിലേക്ക് തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് നിശ്ചയമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഒരു ലീഡറെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനും അദ്ദേഹത്തിൻ്റെ സാധാരണ ആളുകളുടെ ടാലൻസ് സ്പോട്ട് ചെയ്യാനും ഫിക്സ് ചെയ്യാനുമുള്ളത് പല മേഖലകളിലും തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ഡൈനാമിക് ലീഡർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കിനിയും പിടിച്ചു പറ്റാവുന്നതേ ഉള്ളൂ. രാജ്യത്തിന് സ്വന്തമായി ചെറു യാത്രാ വിമാനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ താങ്കൾ സമർപ്പിക്കുകയുണ്ടായല്ലോ. അത് കേന്ദ്ര സർക്കാർ ഇനി പരിഗണിക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ പരിഗണന വരേണ്ടതാണ്. ഒന്നാമത് ഈ പരിപാടി ഒരു 2010-11 ആ ടൈം ഫ്രെയിമിലാണ് ഞങ്ങൾ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുകയും. അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗം അന്നത്തെ മൻമോഹൻജി തന്നെ ആ പ്രോജക്റ്റ് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവ് കൊടുത്താണ്. പക്ഷേ അതും ഇതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ആൾക്കാർ ധൈര്യം വന്നില്ലെന്ന് തന്നെ പറയാം. അവർ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ അത് വെച്ച് നോക്കിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഈ അടുത്ത കാലത്ത് HALലും NALലും കൂടെ ചേർത്ത് ഒരു പുതിയൊരു വികസന പരിപാടിക്ക് ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് പ്രോഗ്രാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ എയർക്രാഫ്റ്റുകൾ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു മീഡിയം സൈസ് ഒരു 90-seater എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ പല ഷട്ടിൽ സർവീസുകളും അത് ഉപയോഗിച്ച് ചെയ്യാം. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മറ്റുള്ളവരുണ്ടാക്കുന്നതിനേക്കാളും ഒരു 30-40% കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ വിമാനങ്ങൾ ഉണ്ടാക്കാം. അത് നമുക്ക് നല്ലൊരു തുടക്കമായിരിക്കും. അത് ഒരിക്കൽ ഈ 90-seater തുടങ്ങി കഴിഞ്ഞാൽ അതിൽ നിന്ന് 180-ലേക്ക് പോകാനും 360-ലേക്ക് പോകാനും ഒക്കെയുള്ള ആ ഒരു കഴിവ് വരും. അതിൻ്റെ പ്രോഗ്രാം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ ഗവൺമെൻറ് അത് കൺസിഡർ ചെയ്യണമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. താങ്കൾക്ക് ഈ പുതിയ നേതൃത്വം വന്നപ്പോഴുണ്ടായിരുന്ന ഒരു പരാതി, നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടേഴ്സിന് വേണ്ടിയാണെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഉടൻ തന്നെ റിസൾട്ട് കിട്ടേണ്ടുന്ന ഒരു വലിയ മേഖലയുള്ളപ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് പദ്ധതികൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ നമുക്ക് കഴിയുമോ? അതായത് ഒന്നാമത് ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ വർക്ക് ചെയ്യുമ്പോഴും പുതിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു ടൈംലി കംപ്ലീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്പോണ്ടർ ഷോർട്ടേജ് വളരെ റിയലായിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്ലാൻ പരിപാടികളിൽ തന്നെ 200 ട്രാൻസ്പോണ്ടർ ഉണ്ടായ സമയത്ത് അത് 5 കൊല്ലത്തിനുള്ളിൽ എങ്ങനെ 500 എന്നുള്ള പദ്ധതി വരെ സമർപ്പിച്ചതാണ്. അത് പ്ലാനിംഗ് കമ്മീഷനും ക്ലിയർ ചെയ്തതാണ്. ആ പ്ലാനിംഗ് കമ്മീഷൻ അത് കഴിഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക ഒരു കമ്മിറ്റ്മെൻറ്റും ഒരു ആവേശവും കാണിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഷോർട്ടേജിന് കാരണം. ഈ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് പുതിയ തലമുറ വരുന്നത് വളരെ കുറവാണല്ലോ നമ്മുടെ രാജ്യത്ത്. എന്താണ് ഇതിനുള്ളൊരു കാരണം? താങ്കൾ ഒരുപാട് പുതുതലമുറയും ഒരുപാട് ആശയവിനിമയം നടത്തുന്ന ഒരാളാണല്ലോ. എന്താണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ, സയൻസിനെ പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, ഒരു അതിൽ പ്രധാന കാരണം നമ്മുടെ ഇവിടെയുള്ള ഈ വേജ് സിസ്റ്റത്തിലുള്ള ഡിസ്ട്രോഷനാണ്. ഇവിടെ പല ഫോറിൻ കമ്പനീസും വന്നിട്ട് അവരുടെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ സബ്സിഡറീസോ ഒക്കെ തുടങ്ങിയിട്ട് പുറത്തു കൊടുക്കുന്ന വേതനത്തിൻ്റെ 1/5 ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. ആ ഇത്രയും പൈസ കൊടുക്കുമ്പം കുട്ടികളൊക്കെ എത്ര വേഗം റിച്ചാവാം എന്നുള്ള ഒരു ആശയം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നാച്ചുറലി നല്ല ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ആ വഴിക്ക് പോകും. ബാക്കി ലെഫ്റ്റ് ഓവർ മാത്രമേ മറ്റു ഓർഗനൈസേഷനിലേക്ക് വരുന്നുള്ളൂ.
അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങിയത്. അവിടെ പിള്ളേരെ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ എടുത്ത് അവരെ സ്പെഷ്യലായി ട്രെയിൻ ചെയ്ത് സ്പേസ് പ്രോഗ്രാമുകൾ വളരെ സക്സസ്ഫുൾ ആണ്. ഇപ്പോൾ 3 ബാച്ചസ് പുറത്ത് വന്നു കഴിഞ്ഞു. താങ്കളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? നമ്മുടെ ഈ രാജ്യത്ത് യുവതലമുറ എണ്ണത്തിൽ വളരെയേറെയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒട്ടും കുറവില്ല. അതിൽ ഒരു എന്താ പറയുക, വളരെ അറിവ് നേടുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരു റിഫോം ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ശാസ്ത്രമേഖലയിലായാലും കൊമേഴ്സിലായാലും ഒരു വേൾഡ് ലീഡർഷിപ്പ് പൊസിഷൻ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സമ്പത്ത്, മനുഷ്യ സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിന് മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയെടുക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.